ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ലെജൻഡ് ലീഗിൽ ഇങ്ങനെ അറ്റാക്ക് എടുക്കുന്ന സമയത്ത് യാദർശികമായിട്ട് നമുക്കൊരു മലയാളിയായിട്ടുള്ള ഒരു പ്ലെയറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ലെജൻഡ് ലീഗിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു മലയാളിയായിട്ടുള്ള ഒരു പ്ലെയറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആരാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബേസിൽ ജസ്റ്റ് ഒന്ന് അറ്റാക്ക് ലെജൻഡിൽ നമ്മൾ ഡെയിലി എടുക്കുന്ന പോലെ അങ്ങോട്ട് കയറിയതായിരുന്നു. ഈ ഒരു ബേസാണ് എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയത്. അപ്പോൾ ഞാനിങ്ങനെ അറ്റാക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ ഇങ്ങനെ നോക്കിയ സമയത്താണ് അവിടെ ബേസിൽ ഒരുപാട് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് സി സി ലൂറയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്താണ് ഇത് കണ്ടത്. നമ്മുടെ ഈ ഒരു ഒപ്പോണൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്ലെയർ നിൽക്കുന്ന ഒരു മലയാളീസ് എന്ന് പറയുന്നൊരു ക്ലാനിലാണ്. അപ്പോൾ ഈ ഒരു പ്ലെയർ എന്തായാലും മലയാളി ആയിരിക്കും, അവർ കാര്യം ഉറപ്പായിട്ടുണ്ട്. മലയാളീസ് എന്ന് പറയുന്ന ലെവൽ 22 ക്ലാനാണ്. അപ്പോൾ ഈ ഒരു പ്ലെയറിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബേസ് അല്ല, ടൗൺ ഹാൾ 16 ലേഔട്ടാണ്. പക്ഷേ ഒരുപാട് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസ് പ്രോപ്പർ ആയിട്ടില്ല വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സി സി ഫസ്റ്റ് തന്നെ ലൂർ ചെയ്യുക ചെയ്തത്, നമ്മുടെ ഒരു ആർച്ചേഴ്സിനൊക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ കുറച്ച് ട്രാപ്സും കൂടി ലൂർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ബ്ലിമ്പിന് ആ ഒരു ടൗൺ ഹാളിൻ്റെ അങ്ങോട്ടേക്ക് വിടുകയാണ്. ചെറിയ വണ്ടത്തിൽ തന്നെ ഞാൻ കാണിച്ചത്, കാരണം ഞാൻ അവിടെ ഇപ്പുറത്ത് ഇടാമെന്ന് ചോദിച്ചത്, ടൗൺ ഹാളിൻ്റെ അവിടെ ഈഗിളിൻ്റെ അവിടെ ഇടാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെ നിന്ന് ഞാനൊരു ബലൂണിൻ്റെ പോലും ഇടാതെ ഡയറക്റ്റ് ബ്ലിമ്പിനെ കൊണ്ടിട്ട് ബ്ലിമ്പ് പൊട്ടിയിട്ടുണ്ട്. പക്ഷേ വലിയ കുഴപ്പമില്ല, എന്നൊന്ന് ടൗൺ ഹാൾ കിട്ടിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ കിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് നോക്കി പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കളിക്കുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ടൗൺ ഹാൾ കിട്ടിയിട്ടുണ്ട്. ടൗൺ ഹാൾ മാത്രമല്ല, അവിടെയുള്ള മുഴുവൻ എല്ലാ ഡിഫൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി വാല്യൂ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഈഗിളിൻ്റെ അവിടെ നിന്ന് വിട്ടിട്ട് ആ ഒരു മോണോലിത്തിൻ്റെ അവിടെ എത്തുമ്പോൾ പൊട്ടിക്കാനായിരുന്നു വിചാരിച്ചത്. സീസിൻ്റെ അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് മാക്സിമം വാല്യൂ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ എനിവേ ഇറ്റ്സ് ഓക്കെ. അതുപോലെ തന്നെ ബാർബറിങ്ങിങ്ങിന് ആ ഒരു ഗ്യാപ്പിലിട്ടിട്ട് ഞാൻ കിങ്ങിൻ്റെ വിളിച്ച് അടിച്ച്, അത് വേറെ ലെവൽ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെയുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് മുഴുവനും ഈഗിളും അതുപോലെ തന്നെ എയർ ഡിഫൻസും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഞാൻ ഡ്രാഗൺസിനെ ഡ്രാഗൺ റൈഡേഴ്സിനെ എല്ലാത്തിനും കെട്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്യൂവിനെ ഈ ഒരു സൈഡിലും കൊടുക്കുന്നുണ്ട്. ബേസിൻ്റെ എൻസിൽ നമുക്ക് ഈ ഒരു ആർച്ചേഴ്സിനെ അതുപോലെ തന്നെ മിനിയൻസിനെ വെച്ചിട്ട് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ ബേസിൻ്റെ കോർലോട്ട് ആ ഒരു മോണോലിത്തും എല്ലാം ഹിറ്റ് ഇടുന്ന ഒരു ഏരിയയിൽ എത്തിപ്പോൾ വാർഡൻ്റെ എബിലിറ്റി കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ട്രൂപ്സും വാർഡൻ്റെ ആ ഒരു അവറിൻ്റെ ഉള്ളിൽ സെക്യൂർ ആയിട്ട് നിന്നോളൂ. അതുപോലെ തന്നെ നമ്മുടെ ക്യൂവിന് പുറമേ കൂടെ എങ്ങനെ അങ്ങോട്ട് പോയിക്കണം, കിങ് ചത്തിട്ടുണ്ട്. കാരണം കിങ്ങിൻ്റെ നിന്ന് കിട്ടേണ്ട വാല്യൂ ഒക്കെ അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാണ്. ഇനി അധികം വാല്യൂ ഒന്നും കിങ്ങിൽ നിന്ന് കിട്ടാനില്ല. അതുപോലെ തന്നെ അവിടെ നോക്കേണ്ട ഒരുപാട് ട്രൂപ്സ് അല്ലേ വേണം. അവിടെ നോക്കേണ്ട ഒരു സ്കാറ്റർ ഷോട്ടും ഒരു ഇൻഫോണോ ഒരു എയർ ഡിഫൻസും കൂടി ഉള്ള പേടിക്കാനുള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ഒരു ക്യാനോണോ ഇതൊക്കെ നമ്മുടെ ആ ഒരു ക്യൂവിന് എടുത്തു തന്നോളൂ. ആ സിംഗിൾ ഇൻഫോണോ ചിലപ്പം പണി തരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അവിടെ ഡ്രാഗൺ റൈഡേഴ്സൊക്കെ ഓൾമോസ്റ്റ് ഡെഡ് ആയി. അവിടെ രണ്ട് ഡ്രാഗൺ റൈഡർ അങ്ങനെ ബാക്കിയുള്ളൂ. അവർ എയർ ഡിഫൻസ് പൊട്ടിച്ചുകൊണ്ട് കാണാം. ഒരു ഡ്രാഗൺ റൈഡർ ഇപ്പോഴും ഇപ്പുറത്തുണ്ട്. അതുപോലെ തന്നെ ഒരു റൈറ്റ് സ്പെൽ ടവർ ഉണ്ട്. പക്ഷേ വലിയ കാര്യം ഉണ്ടാവില്ല, കാരണം നമ്മുടെ ട്രൂപ്സൊക്കെ ഇലയാണ്. ഒരു 4 ഡ്രാഗൺ എങ്ങാനും ഉണ്ട്. അതുപോലെ തന്നെ ക്യൂവിനുണ്ട്, ക്യൂവിൻ്റെ എബിലിറ്റി ഉണ്ട്. അത് മതി. വാർഡൻ ചത്തിട്ട് വാർഡൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള സ്കാറ്റർ ഷോട്ട് എല്ലാം ഡൗൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യൂണിൻ്റെ എബിലിറ്റി കൊണ്ട് അടിച്ചാൽ കഴിഞ്ഞ് ബേസ് തീർന്നിട്ടുണ്ട്. ഞാനിങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ മലയാളി പ്ലെയേഴ്സിനൊന്നും അധികം അങ്ങനെ കിട്ടാറില്ല. കുറച്ച് ഇന്ത്യൻ പ്ലെയേഴ്സിനൊക്കെ കിട്ടാറുണ്ട്. മലയാളി പ്ലെയറിന് ആദ്യമായിട്ടാണ് കിട്ടിയത്. ഈ അടുത്തുനിന്നല്ല, എൻ്റെ ഒരു ഓർമ്മയിൽ നോക്കാണ്ടേ മലയാളി പ്ലെയേഴ്സിന് അധികം അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ബേസിൽ നോക്കാണ്ട് ഒരു ബിൽഡർ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിസ ടവർ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. നമ്മുടെ ലൂട്ടൊക്കെ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഓൾമോസ്റ്റ് ബേസിലെ മാക്സ് ആയി വരികയാണ്. ബിൽഡർ ഫുൾ അപ്ഗ്രേഡിംഗ് ആണ്. ലാബിലും റിസർച്ചിലൊക്കെയുള്ള ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. എല്ലാം വർക്കിലാണ്. അപ്പോൾ ഇന്ന് നോക്കാണ്ടെങ്കിൽ 4 അറ്റാക്കുന്നത് നമ്മൾ 4 3-star അടിച്ചിട്ടുണ്ട്. 160 stars നമുക്ക് കിട്ടിയിട്ടുണ്ട്. 160 trophies നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ദിവസം തന്നെയാണ്. 4 അറ്റാക്കും നമുക്ക് 3-star അടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഒരു പ്ലെയറിനെ ജസ്റ്റ് നോക്കിയോ. നമ്മുടെ ആ ഒരു ആശി എന്നാട്ട അക്കൗണ്ടിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് പ്ലെയർ. ടൗൺ ഹാൾ 16 പ്ലെയറാണ്. പക്ഷേ നമ്മളൊരു ടൗൺ ഹാൾ 14 ആണ്. ഈ ഒരു ബ്രോൻ്റെ ബേസ് പ്രോപ്പറായിട്ടില്ല വെച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ 3-star അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കോ ലീഡറാണ് മലയാളീസ് എന്ന് പറയുന്ന ക്ലാൻ. ലെവൽ 22 ക്ലാനാണ്. ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ലെവൽ 22 മലയാളീസ്. ഈ ഒരു ക്ലാനിലുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കും കേട്ടോ. ഈ ഒരു പ്ലെയർ ആരാന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ജസ്റ്റ് നോക്കിയൊക്കെ ഇലക്ട്രോ ഡ്രാഗണൊക്കെ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോ ഡ്രാഗണും അതുപോലെ തന്നെ ബലൂൺസും ആണ്. ഫുള്ള് ലൈറ്റിംഗ് ഒന്നല്ല യൂസ് ചെയ്യുന്നത്, റേജും ഇതൊക്കെ ആണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല, ലെജൻഡ് ലീഗിലാണ് നിൽക്കുന്നത്. ഓക്കെ, ക്ലാനിനെ പറ്റി നമ്മൾ ജസ്റ്റ് നോക്കിയൊക്കെ. മലയാളീസ് സ്റ്റാർട്ട് ദിസ് ക്ലാനറ്റ് 2020 ഈ ഒരു ക്ലാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റിലേക്ക് എഴുതിയുണ്ട് ആക്റ്റീവ് ആകാത്തവരെ കിക്ക് ഔട്ട് ചെയ്യുന്നതായിരിക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ട് ഗൈസ്, നല്ല അടിപൊളിയായിട്ടുള്ള ക്ലാൻ തന്നെ തോന്നുന്നു. ലെവൽ 22 മലയാളീസ്. ഓക്കെ, അത് ഫുള്ള് മലയാളീസ് തന്നെ അവർക്ക് ഈ ഒരു ക്ലാൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലെയറും മലയാളി ആവാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ ഈ ഒരു ക്ലാനിലുള്ള ആരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മളെ കമൻറ്റിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ അത്രയുള്ള ഗൈസ് നമ്മളിന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.